നമസ്കാരം, റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ സീസണിൽ ബാഴ്സലോണയുടെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇന്നലെ കൊപ്പ ഡെൽ റേയിൽ അവർ തോറ്റു. തോറ്റു എന്നുള്ളതല്ല, പലപ്പോഴും അവർ കൂടുതൽ ഗോളുകൾ ഈ സീസണിൽ വഴങ്ങുന്നുണ്ട്. ആദ്യ മിനിറ്റിൽ ഗോൾ വഴങ്ങുക, ഈ സീസണിൽ ഇപ്പോൾ 3 തവണയായി അത് സംഭവിക്കുന്നു. ചാവി കളിക്ക് ശേഷം പറഞ്ഞു, എഗെയിൻ ഇൻഡിവിജ്വലർ സംഭവിക്കുന്നു, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ സംഭവിക്കുന്നു, അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു, അതാണ് സംഭവിക്കുന്നത്, വീണ്ടും അതൊക്കെ ആവർത്തിക്കുന്നതിൽ വലിയ നിരാശയുണ്ട് എന്ന് ചാവി ഹെർണാണ്ടസ് പറഞ്ഞു. ചോദ്യം, ഇനി ഈ സീസണിൽ ബാഴ്സയ്ക്ക് എന്ത് ബാക്കിയുണ്ട്? ഇനി എന്ത് നേടാൻ പറ്റും? ഇത്തവണ കിരീടം ചൂടാൻ പറ്റുമോ? നോക്കുക, സോഫാർ ബാഴ്സലോണ ഈ സീസണിൽ എവിടെത്തി നിൽക്കുന്നു? ലാലിഗയിൽ 3ാം സ്ഥാനത്താണ് ഇപ്പോൾ, അതും 1ാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ 8 പോയിന്റ് കുറവാണ്. ലാലിഗയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് കണ്ടറിയണം. റയലും ജിറോണയും ഒക്കെ കരുത്തരായിട്ട് നിൽക്കുന്ന ഘട്ടമാണ്. പിന്നെ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിൽ തോറ്റു, ഇപ്പോൾ കൊപ്പ ഡെൽ റേയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് യുവേഫ ചാമ്പ്യൻസ് ലീഗാണ്, റൗണ്ട് ഓഫ് 16 എത്തി നിൽക്കുന്നു. പക്ഷെ നാപ്പോളിയാണ് എതിരാളികൾ, ഒട്ടും എളുപ്പമാവില്ല. അപ്പോൾ ചോദ്യം, വിൽ ദേ വിൻ എ ട്രോഫി ദിസ് സീസൺ എന്നുള്ളതാണ്. ഈ സീസണിൽ ഒരു കിരീടത്തിലേക്ക് പോകാൻ ബാഴ്സയ്ക്ക് കഴിയുമോ? ഇനി എന്തുണ്ട് ബാക്കി? ഇന്നലെ ചാവി ഹെർണാണ്ടസ് കളി കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഇനിയും 2 കോമ്പറ്റീഷനുകൾ ബാക്കിയില്ലേ, വി സ്റ്റിൽ ഹാവ് 2 ഇമ്പോർട്ടൻറ്റ് കോമ്പറ്റീഷൻസ് ആൻഡ് വി മസ്റ്റ് കോമ്പീറ്റ് ഫോർ ദം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ബാഴ്സയുടെ ചില താരങ്ങൾ പെഡ്രിയടക്കം അങ്ങനെ പറയുന്നുണ്ട്, ഇനി 2 കോമ്പറ്റീഷനുകൾ ബാക്കിയുണ്ട്, അതിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന്. പക്ഷെ ബാഴ്സയ്ക്ക് മുന്നിലിട്ടവണ ഒരു ട്രോഫി എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് തെളിഞ്ഞു വരുന്നത്. അതാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. ചാവി പറയുന്നുണ്ട്, ഈ സീസണിൽ കിരീടങ്ങളൊന്നും നേടാൻ പറ്റിയില്ലെങ്കിൽ താൻ പടിയിറങ്ങുമെന്ന്. എന്ത് സംഭവിക്കും? ബാഴ്സയെ കാത്തിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് അനുഭവിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എന്ത്.